എവർക്കും പാട്രൂട്ടിക് മലയാളിയുടെ ഡിഫൻസ് ഡെസ്കിലേക്ക് സ്വാഗതം തന്ത്രപരമായ സ്ഥിരതയെ ദുർബലപ്പെടുത്തുന്ന അയൽ രാജ്യങ്ങളിൽ മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിക്കാനുള്ള യു എസ് പദ്ധതികളെ എതിർത്ത് ചൈന മുന്നോട്ട് വന്നിരിക്കുകയാണ് കൂടാതെ അന്താരാഷ്ട്ര ആയുധ നിയന്ത്രണം നിരായുധീകരണം വ്യാപനരഹിത പ്രക്രിയകൾ എന്നിവ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഇപ്പോൾ ആഹ്വാനം ചെയ്യുന്നു വെള്ളിയാഴ്ച വീഡിയോ ലിങ്ക് വഴി ജനീവയിൽ നിരായുധീകരണം സംബന്ധിച്ച സമ്മേളനത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി സംയുക്തമായി ആഗോള തന്ത്രപരമായ സ്ഥിരത നിലനിർത്താനും അന്താരാഷ്ട്ര ആയുധ നിയന്ത്രണ കരാറുകൾ പാലിക്കാനും ചർച്ചകളിലൂടെ വ്യാപനരഹിതമായ പ്രശ്നം പരിഹരിക്കാനും പുതിയ അതിർത്തികളിൽ ആഗോള സുരക്ഷാഭരണം മെച്ചപ്പെടുത്താനും നിർദ്ദേശിച്ചു തന്ത്രപരമായ സ്ഥിരതയെ ദുർബലപ്പെടുത്തുന്ന ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ പ്രാദേശിക ആഗോള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ വികസനത്തിനും വിന്യാസത്തിനെയും ചൈന എതിർക്കുന്നുണ്ട് മറ്റ് രാജ്യങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ കര അടിസ്ഥാനമാക്കിയുള്ള ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിക്കുന്നതിനെ ചൈന എതിർക്കുന്നു വാങ്ങിൻ്റെ വാക്കുകളാണിത് വാങ് യു എസിന്റെ പേര് നൽകിയിട്ടില്ലെങ്കിലും ഏഷ്യയിൽ ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈലുകൾ വിന്യസിച്ചാൽ ചൈന എതിർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ദക്ഷിണ കൊറിയയിൽ ഹൈടെക് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് അഥവാ താട് വിന്യസിക്കാനുള്ള വാഷിങ്ടൻ്റെ നീക്കത്തെ ചൈന നല്ലോണം എതിർക്കുന്നുണ്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്ത തന്റെ പ്രസംഗത്തിൽ യു എൻ സുരക്ഷാ സമിതിയിലെ അഞ്ച് സ്ഥിരാംഗങ്ങൾക്കും ഒരു ആണവ യുദ്ധം ജയിക്കാൻ കഴിയില്ലെന്നും ഒരിക്കലും യുദ്ധം ചെയ്യരുതെന്നും സുപ്രധാന സൂത്രവാക്യം സ്ഥിരീകരിക്കണമെന്നും തന്ത്രപരമായ അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്നും തന്ത്രപരമായ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും പറയുന്നു ആണവായുധേതര രാജ്യങ്ങൾക്കും ആണവായുധരഹിത മേഖലകൾക്കുമെതിരെ നിരുപാധികമായി ആണവായുധങ്ങൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തരുത് എന്ന നയത്തിന് ചൈന പ്രതിജ്ഞാബദ്ധമാണ് ചൈനയുടെ ആണവായുധങ്ങളുടെ എണ്ണം വെളിപ്പെടുത്താതെ തന്നെ യു എസിനോടും റഷ്യയോടും ആണവായുധങ്ങൾ കുറയ്ക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു ചൈന എല്ലായ്പ്പോഴും ആണവശേഷി ദേശീയ സുരക്ഷയ്ക്ക് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തലത്തിൽ നിലനിർത്തുന്നു മാത്രമല്ല മറ്റേതൊരു രാജ്യവുമായും ന്യൂക്ലിയർ ഫോഴ്സിന്റെ വലിപ്പത്തിലോ അളവിലോ മത്സരിക്കുന്നില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചൈന ഇതുവരെ എത്ര വാർഹെഡുകൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു വിലയിരുത്തലിൽ റഷ്യയുടെ അൻപത്തി നാലായിരം അല്ലെങ്കിൽ എഴുപതിനായിരം യു എസ് വാർഹെഡുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുന്നൂറ്റി ഇരുപത് എന്ന നിലയിലാണെന്ന് ഹോങ്കോങ് ആസ്ഥാനമായുള്ള സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോസ്കോയുമായും വാഷിംഗ്ടണുമായുള്ള പുതിയ തന്ത്രപരമായ ആയുധങ്ങൾ കുറയ്ക്കുന്നതിനുള്ള കരാറിൽ ഉൾപ്പെടുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെയും ചൈന എതിർക്കുന്നുണ്ട്